ഹലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ തവയിൽ വളരെ പെട്ടെന്ന് നല്ല കിടിലം പീച്ച എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റെഡ് സോസും വൈറ്റ് സോസും ഒക്കെ ഉപയോഗിച്ച് അവനും യീസ്റ്റും ഒന്നും ഇല്ലാതെ ഗോതമ്പ് പൊടിയുണ്ട് ഒരു അടിപൊളി പീച്ച നമുക്കിന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങാം ഒരു പാത്രത്തിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ കുഴക്കുന്ന മാവ് വെച്ചിട്ട് 6 മിനി പീച്ചകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് 3-4 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് അത് കറക്റ്റ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ നിങ്ങൾ അളവുകളൊക്കെ നേർപകുതിയായിട്ട് എടുക്കുക അപ്പോൾ ഇനി പൊടിയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ പഞ്ചസാര 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നീ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മുടെ ഗോതമ്പ് പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് നമ്മൾ മാവ് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കത്തില്ല ഈ തൈരിലാണ് നമ്മൾ മാവ് മുഴുവൻ കുഴച്ചെടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുക ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് സ്ലാബിലിട്ട് കുറച്ച് ഇടിച്ചു പരത്തലില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് അത് ഒഴിവാക്കുന്നില്ല നന്നായിട്ട് മാവിനെ ഇടിച്ച് പരത്തി കുഴച്ച് ഇത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇനി ഇതിനൊരു പാത്രത്തിൽ നനഞ്ഞ ടവൽ വെച്ച് കവർ ചെയ്ത് നമ്മളൊരു 1/4 മണിക്കൂർ മൂടി വയ്ക്കുക അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ റെഡ് സോസും വൈറ്റ് സോസും ഒക്കെ തയ്യാറാക്കാവുന്നതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മാവ് കുഴച്ച് വെച്ച ശേഷം നിങ്ങൾ പോയി നിങ്ങളുടെ സോസൊക്കെ തയ്യാറാക്കൂ അപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം വന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളിനി അതിനെ പരത്തിയെടുക്കണം അപ്പോൾ 6 ഉരുളകളാക്കി മാറ്റിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ് വരുത്തുന്നത് കേട്ടോ പക്ഷേ അത്രയും കനക്കുറവ് പാടില്ല അന്ന് നമ്മൾ സാധാരണ പീച്ചയ്ക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് കട്ടിയിലും പാടില്ല കാരണം നമ്മളിത് തവയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അകം വേകാനായിട്ട് ബുദ്ധിമുട്ടാവും കട്ടി കൂട്ടിക്കഴിയും അപ്പോൾ ഇത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയിട്ട് ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ഫോക്കും കൊണ്ട് ചെയ്യുന്നുണ്ട് അത് വെറുതെ ഒരു രസത്തിന് എൻ്റെ കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കനമൊക്കെ കണ്ടോ ഏകദേശം ഇതുപോലെ ഇരിക്കുക പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് തൂത്തിട്ട് നമ്മുടെ ഡിസൈൻ വർക്കുള്ള ഭാഗം ആദ്യം നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് പൊള്ളിച്ചെടുക്കുക ഒരു 1-2 മിനിറ്റ് ഒക്കെ മതി ലോ ഫ്ലെയിമിലിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിനെ മറിച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണേ കാരണം നമുക്ക് സോസും ടോപ്പിങ്സും ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ആദ്യം നമ്മൾ റെഡ് സോസ് സ്പ്രെഡ് ചെയ്യുന്നു അതിനുശേഷം വൈറ്റ് സോസ് പിന്നീട് റോ ആയിട്ടുള്ള സവോള ക്യാപ്സിക്കം ക്യാരറ്റ് എന്നിവയെല്ലാം കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി ഞാൻ ഇന്ന് നോൺ വെജ് പീച്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ബീഫ് കറിക്കകത്ത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാഞ്ചിയെടുത്ത് അതിനെ ഞാനിവിടെ ചേർത്താണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ കറിയുടെ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ പീസ് ഷ്രെഡ് ചെയ്തെടുക്കുമോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നോൺ വെജ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വൈറ്റ് സോസിന് അത്യാവശ്യം ചീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് എക്സ്ട്രാ ചീസ് താല്പര്യമുള്ളവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്യുക ഇവിടെ വീട്ടിലെല്ലാവരും ചീസിൻ്റെ കട്ട ഫാൻസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മോസറ്റുള്ള ചീസ് ഗ്രേറ്റ് ചെയ്ത് മുകളിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ സ്റ്റൗ പതുക്കെ വീണ്ടും ഓണാക്കിയിട്ട് മൂടി വെച്ച് നമ്മളൊരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിലേ ചെയ്യാവുള്ളേ ലിഡ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും എന്തേ കണ്ടോ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വാടിക്കിട്ടി ഞാനിതിന് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ തരേണ്ട ആവശ്യമില്ല ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് സംഭവം കിട്ടുവാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ചടപടയിന്ന് വേഗം പോയി വീട്ടുകാർക്കെല്ലാം നല്ല കിടിലം പീച്ച ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും എൻജോയ് മാടി ടാറ്റാ